ഇപ്പോൾ കേരളത്തിലെ ബിജെപി ഘടകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈയാളുന്ന നേതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വി മുരളീധരൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി എല്ലാ രൂപത്തിലും നിറഞ്ഞു നിന്ന് അപരാജിതനായി നിന്നതിനു ശേഷം ഇപ്പോൾ പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ വലിയ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കേരളത്തിലേക്ക് യുഎഇ കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ് സ്വർണം കടത്തിയത് എന്ന് കേന്ദ്ര സർക്കാരിൽ മോദി സർക്കാരിലെ വിവിധ വകുപ്പുകൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പ്രസ്താവന ഇറക്കിക്കൊണ്ടാണ് മുരളീധരൻ ശ്രദ്ധേയനായത്. എന്നാൽ ആ വിഷയത്തിൽ മുരളീധരനെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ബിജെപി എൽഡിഎഫ് സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മുരളീധരനെ സംരക്ഷിക്കുക എന്നുള്ളത് ബിജെപിയുടെ സംഘടനാപരമായ ഉത്തരവാദിത്വമാണ്. കേരളത്തിലെ ബിജെപി നേതാക്കളൊക്കെ അത് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വി മുരളീധരൻ പാർട്ടിക്കുള്ളിലും പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും ആവുന്ന ഒരു വിഷയത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കൊച്ചിയിൽ പി ആർ ഏജൻസി നടത്തുന്ന സ്മിത മേനോൻ എന്ന വനിതയെ മാധ്യമപ്രവർത്തക എന്ന വ്യാജേന അബുദാബിയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൽ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി കൊണ്ടുപോയാണ് മുരളീധരൻ പെട്ടിരിക്കുന്നത്. അത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിലാണ് സ്മിത മേനോനെ കൊണ്ടുപോയത്. അവർ മാധ്യമപ്രവർത്തകരുടെ ഈ സെഷനിലാണ് ഇരുന്നത്. അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ വട്ടമേശ ആയിട്ടാണ് ഇരിക്കാറ്. അതുകൊണ്ടാണ് തന്റെ അടുത്ത് വന്നത് എന്നൊക്കെയാണ് വി മുരളീധരന്റെ വിശദീകരണം. പക്ഷെ അങ്ങനെ മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോകണമെങ്കിൽ പോലും വളരെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും പ്രോട്ടോക്കോളും എല്ലാം ഉണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകരെയും കൊണ്ടുപോകാനാവില്ല എന്നാണ് അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിദഗ്ധരും പറയുന്നത്. അങ്ങനെ ആ വിഷയത്തിൽ വിശദീകരണമില്ലാതെ മുരളീധരൻ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. മാത്രമല്ല, ലോക്താന്ത്രിക് ജനതാദളിന്റെ യുവജന വിഭാഗത്തിന്റെ ദേശീയ പ്രസിഡന്റ് സലീം മടവൂർ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് മുരളീധരൻ പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകി. ആ പരാതിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് തേടിയിട്ടില്ല എന്നൊക്കെ ബിജെപി വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ സ്മിത മേനോന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. സ്മിത മേനോന്റെ വിശദീകരണത്തിന്റെ ഒരു ഭാഗം അവർ പോലീസിന് നൽകിയ പരാതിയെക്കുറിച്ചാണ്. തന്റെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യുന്നു, കുടുംബാംഗങ്ങളുടെ അടക്കം ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെയാണ് പരാതിയുടെ ഒരു ഭാഗം. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കട്ടെ. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം, താൻ തന്റെ ജോലിയുടെ ഭാഗമായാണ് അബുദാബിയിലെ സമ്മേളനത്തിലേക്ക് പോയത്. അത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് പോയതാണ്. അവിടുത്തെ താമസം തന്റെ സഹോദരന്റെ അവിടുത്തെ വീട്ടിലായിരുന്നു, താമസ സ്ഥലത്തായിരുന്നു. അല്ലാതെ സർക്കാരിന്റെ പൈസ അതിനുവേണ്ടി ചെലവാക്കിയിട്ടില്ല. മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിലാണ് പോയത്. താൻ മാധ്യമപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്ത് കൊച്ചിയിൽ പി ആർ ഏജൻസി നടത്തുകയാണ്. ഒരു ദിവസം പ്രസ് റിലീസ് തയ്യാറാക്കി അതിന്റെ അനുമതി വാങ്ങാൻ കാത്തു നിൽക്കുമ്പോഴുള്ള ഫോട്ടോ എടുത്താണ് ഇപ്പോൾ ആളുകൾ പ്രചരിപ്പിക്കുന്നത്, പ്രോട്ടോകോൾ ലംഘനം എന്നും മറ്റും ആരോപിക്കുന്നത്. താൻ തന്റെ ജോലിയാണ് ചെയ്തത് എന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് സ്മിത മേനോന്റെ വിശദീകരണം. ഇതോടുകൂടി വേണമെങ്കിൽ മുരളീധരൻ കൂടുതൽ പെട്ടു എന്ന് പറയാം. കാരണം സ്മിത മേനോൻ പറയുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് അവിടെ പോയതെന്ന്. അങ്ങനെ കയ്യിൽ നിന്ന് പണം മുടക്കി ടിക്കറ്റ് എടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മാധ്യമപ്രവർത്തകയ്ക്ക്, പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായുള്ള മാധ്യമപ്രവർത്തകയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോ, സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി വി മുരളീധരൻ വിശദീകരിക്കേണ്ടതാണ്. സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിലാണ് താൻ അവരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്, അതിന് അനുമതി നൽകിയത് എന്നാണ് മുരളീധരൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഒരാൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി അത്തരം ഒരു സമ്മേളനത്തിലേക്ക് പോകാൻ കഴിയുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. വി മുരളീധരനാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. മാത്രമല്ല, കൊച്ചിയിൽ പി ആർ ഏജൻസി നടത്തുകയാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് അവരെ മാധ്യമപ്രവർത്തക എന്നുള്ള വ്യാജേന കൊണ്ടുപോയത്? മലയാളത്തിൽ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്കെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ ബ്യൂറോകളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും അവരുടെ റിപ്പോർട്ടർമാരൊക്കെ അവിടെ റിപ്പോർട്ടിങ്ങിന് വരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ പരിപാടിയാണ് ഈ പറയുന്ന വിവാദം ഉയർന്നിട്ടുള്ള പരിപാടി. അപ്പോൾ മലയാളത്തിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാവും. പിന്നെ എന്തിനാണ് കൊച്ചിയിൽ നിന്നുള്ള സ്വകാര്യ പി ആർ ഏജൻസി നടത്തുന്ന ഒരാളെ വി മുരളീധരൻ അവിടെ കൊണ്ടുപോയത്? അങ്ങനെയുള്ള നിരവധി വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി ഇടപെടുന്നതോടുകൂടി ആ വിഷയത്തിന്റെ ഒരു തലം മാറുകയാണ്.
ഇതിൽ വിശദീകരണവുമായി മുരളീധരനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുരളീധരനെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കെ സുരേന്ദ്രൻ രംഗത്ത് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതിനുശേഷം മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഘടകത്തിന്റെ ഭാരവാഹിയായി സ്മിതാ മേനോനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ബിജെപിയുടെ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ വരികയും നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ അതൃപ്തരായി തുടരുകയും ചെയ്യുമ്പോഴാണ് സ്മിതാ മേനോനെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് മുരളീധരന്റെ താല്പര്യപ്രകാരമാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോഴാണ് കെ സുരേന്ദ്രൻ വിശദീകരണവുമായി വരുന്നത് സ്മിതാ മേനോനെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് നോമിനേറ്റ് ചെയ്തത് താനാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, ഈ രംഗത്തേക്ക് പ്രൊഫഷണലുകളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചെയ്തതാണ്, ഇനിയും അങ്ങനെ ആളുകളെ നോമിനേറ്റ് ചെയ്യും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. വി മുരളീധരന്റെ കാരുണ്യം കൊണ്ട് സംസ്ഥാന അധ്യക്ഷനായ മറ്റു പല നേതാക്കളെയും വെട്ടി സംസ്ഥാന അധ്യക്ഷനായ മുരളീധരൻ പക്ഷക്കാരനായ കെ സുരേന്ദ്രനെ അങ്ങനെ പറഞ്ഞേ മതിയാവൂ. അങ്ങനെ പറഞ്ഞാലേ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇത് നടന്നത്, വി മുരളീധരന്റെ മാത്രം താല്പര്യത്തോടുകൂടിയല്ല എന്ന് വരൂ. അത് വരുത്തേണ്ടത് കെ സുരേന്ദ്രന്റെ ബാധ്യതയാണ്. അതിനുള്ള പണിയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ എടുക്കുന്നത്. എന്തായാലും ബി ജെ പിക്ക് സംസ്ഥാന ഘടകത്തിൽ ഇത് വലിയ ഒരു അടിയായിട്ടുണ്ട്. ബി ജെ പിയുടെ നേതാക്കൾ തമ്മിലുള്ള വിഭാഗീയതയ്ക്കും പോരിനും ഇടയിൽ ഇത് പുതിയ ഒരു വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ, നിരവധി വനിതാ നേതാക്കൾ അതൃപ്തരായി അസംതൃപ്തരായി തുടരുമ്പോഴാണ് സ്മിതാ മേനോനെ പോലെയുള്ള ഒരാളെ സംസ്ഥാന നേതൃത്വത്തിലേക്ക്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അത് വി മുരളീധരന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ ഏത് ഗ്രൂപ്പുകാരിയാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ്. കാരണം വി മുരളീധരനും സുരേന്ദ്രനും ഇത്ര ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ അവർ ഏത് ഗ്രൂപ്പുകാരിയാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും അബ്ദുള്ളക്കുട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനലബ്ധിയോടുകൂടി പോലും മൂർച്ചിട്ടുള്ള ബി ജെ പിയിൽ അത് ഒരു പുതിയ വിഷയമായി മാറിയിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനാരോഹണം യഥാർത്ഥത്തിൽ സംസ്ഥാന ഘടകത്തിലും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിലുമൊക്കെ വലിയ പിടിയുണ്ട് എന്ന് പറയുന്ന വി മുരളീധരൻ പോലും അറിയാതെയായിരുന്നു. കേരളത്തിൽ നിന്ന് ഇതുവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി പ്രവർത്തിച്ചിട്ടുള്ളത് ഒ രാജഗോപാലും അതുപോലെ പി കെ കൃഷ്ണദാസും ഒക്കെയാണ്. ആ നിലവാരത്തിലേക്കാണ് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി എടുത്ത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അത് ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. മുരളീധരൻ പോലും അറിയാതെ, സുരേന്ദ്രൻ പോലും അറിയാതെ, സാധാരണഗതിയിൽ ദേശീയ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റുവരുന്ന സംസ്ഥാനത്തെ ഒരു നേതാവിനെയൊക്കെ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ പലതവണ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അബ്ദുള്ളക്കുട്ടി ഡൽഹിയിൽ പോയി ചുമതലയേറ്റ് മടങ്ങി വരുമ്പോൾ അബ്ദുള്ളക്കുട്ടിയെ സ്വീകരിക്കാൻ അബ്ദുള്ളക്കുട്ടിയല്ലാതെ പട്ടിക്കുട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ശത്രുക്കളൊക്കെ ആരോപിക്കുന്നത്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊന്നും ആ വഴിക്ക് പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്വീകരണമാണ് അബ്ദുള്ളക്കുട്ടിക്ക് കേരളത്തിൽ ലഭിച്ചത്. അത്രയും വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സ്മിതാ മേനോനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരവാഹിത്വ വിവാദം ഉയർന്നു വരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലുള്ള പോലും ഗ്രൂപ്പ് വഴക്കും കൊണ്ട് വലിയ പ്രതിസന്ധിയിലായിരുന്ന ബി ജെ പിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിവാദമായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല സർവപ്രതാപിയായി വാണിരുന്ന വി മുരളീധരനെ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കുന്ന ഒരു വിവാദമായും ഇത് മാറിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇനിയും നിരവധി വിശദീകരണങ്ങൾ മുരളീധരൻ നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവ്യക്തമായി ഈ കാര്യങ്ങൾ തുടരുക തന്നെയാണ്. എന്തായാലും ബി ജെ പിക്കുള്ളിൽ ഈ വിഷയത്തിൽ മുരളീധരൻ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർട്ടിക്ക് പുറത്തല്ല, പാർട്ടിക്കകത്താണ് ഇക്കാര്യത്തിൽ മുരളീധരന് കൂടുതൽ ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് തന്നെയാണ് മുരളീധരനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. Thank you.